കൊറിയർ കമ്പനിയുടെ പേരിൽ നടന്ന ലക്ഷങ്ങളുടെ വൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കർണാടക പോലീസ് പിടികൂടിയവരിൽ കോഴിക്കോട് ഒളിവണ്ണയിലെ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവും ഒളിവണ്ണ സ്വദേശി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി അംഗവുമായ മുല്ലപ്പള്ളി ആഷിഖിനെയാണ് മാത്തറയിലെ വീട്ടിലെത്തിയാണ് കർണാടക പോലീസ് സംഘം പിടികൂടിയത്. 2012 കളക്ടർക്ക് നേരെ വധശ്രമം നടത്തിയ കേസിലെ പ്രതി കൂടിയാണ് മുല്ലപ്പള്ളി ആഷിഖ്. അന്വേഷണ ഉദ്യോഗസ്ഥരെന്ന് ചമഞ്ഞ് ഭീഷണിപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്ന മുല്ലപ്പള്ളി ആഷിഖ് ഉൾപ്പെടെ സംഘത്തെ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെത്തി കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത്. ആഷിഖ് അടക്കം 7 മലയാളികളും കർണാടക, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് സ്വദേശികളുമാണ് അറസ്റ്റിലായത്. കൊറിയർ മാർഗം മയക്കുമരുന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞാണ് തട്ടിപ്പിനിരയായവരെ ഇവർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശി MB നൌഷാദ്, മലപ്പുറം സ്വദേശികളായ അർഷാദ് കെ, റിയാസ്, KP നൌഫൽ, മുഹമ്മദ് റാസി, മുഹമ്മദ് നിംഷാദ് എന്നിവരാണ് പിടിയിലായ മറ്റു മലയാളികൾ. ഇവരെയും കർണാടക പോലീസ് കേരളത്തിൽ നിന്നാണ് പിടികൂടിയത്. കർണാടക വക്തൽ സ്വദേശികളായ ആസിം അഫൻഡി, മുഹമ്മദ് സലീം ഷേഖ്, ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്വദേശി കൻസിഭായ് റബാനി, രാജസ്ഥാൻ പാലി സ്വദേശികളായ ദിലീപ് സോണി, രമേഷ് കുമാർ, ദളിത് കുമാർ, രാജ്കോട്ട് ജാംനഗർ സ്വദേശി മഖാനി, കരീംലാൽ, കമറുദ്ദീൻ എന്നിവരുടെയും ബംഗളൂരു പോലീസിന്റെ പ്രത്യേക സംഘവും സൈബർ പോലീസും ചേർന്ന് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തട്ടിപ്പിനിരയായി പണം നഷ്ടമായവരിൽ ഒട്ടേറെ മലയാളികളാണുള്ളത്. പരാതിക്കാർ കൂടിയതോടെ ബംഗളൂരു പോലീസ് പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിക്കുകയായിരുന്നു. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത്. തട്ടിപ്പിന് പിന്നിൽ രാജ്യാന്തര ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം.